പൊളിറ്റിക്സ് കേരളയിലേക്ക് സ്വാഗതം. കൊറോണയുടെ മൂന്നാം ഘട്ടം ഏത് നിമിഷവും നമ്മളെ തേടിയെത്താം. കൊറോണയുടെ മൂന്നാം ഘട്ടം എത്തുമ്പോൾ അതിനു മുമ്പ് തന്നെ വാക്സിനേഷൻ കൊടുക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. കൊറോണ എവിടെയൊക്കെ എങ്ങനെയൊക്കെ പടരുന്നു, ആ ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. കൊറോണ പടരുന്നത് പല മേഖലകളിൽ നിന്നാണ്. ഒരു മേഖല പ്രധാനമായും ബിവറേജസ് കോർപ്പറേഷനാണ്. ബിവറേജസ് കോർപ്പറേഷൻ എന്ന് വെച്ചാൽ ബെവ്കോ. ബെവ്കോയിൽ നിന്നാണ് കൊറോണ കൂടുതൽ പകരുന്നത്. കാരണം അവിടെ ക്യൂ നിൽക്കുന്ന ഒരു സംവിധാനമില്ല, അവിടെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു സംവിധാനമില്ല, അവിടെ യാതൊന്നുമില്ല. ബെവ്കോയിൽ വരുന്നു, മദ്യം വാങ്ങുന്നു, പോകുന്നു. ഇതൊക്കെയാണ് ബെവ്കോയിൽ സംഭവിക്കുന്നത്. പിന്നെ കൊറോണ പടരുന്നത് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നാണ്. സൂപ്പർ മാർക്കറ്റുകളിൽ ഒരുമിച്ചാണ് ആൾക്കാർ സാധനം വാങ്ങുന്നത്. അവിടെ കോവിഡ് പ്രതിരോധ ഘട്ടങ്ങൾ, കോവിഡ് പ്രതിരോധ നിയമങ്ങൾ പാലിക്കുന്നില്ല. ഇങ്ങനെ പല പല ഘടകങ്ങളിൽ കൊറോണ പടരാനുള്ള സാധ്യത കൂടുന്നു. ഓണം അടുപ്പിച്ച് വസ്ത്ര ഷോറൂമിൽ കൊറോണ പടരാനുള്ള സാധ്യത വളരെ കൂടിയിരിക്കുന്നു. കാരണം വസ്ത്ര ഷോറൂമിൽ എല്ലാവരും കൂടെയാണ് ഒരുമിച്ചെത്തുന്നത്. ഒരുമിച്ചെത്തുമ്പോൾ അവിടെ യാതൊരു കൊറോണ നിയമങ്ങളും പാലിക്കപ്പെടുന്നില്ല. മാസ്ക് മാത്രം ധരിക്കുന്നു, മറ്റൊന്നുമില്ല. ഇങ്ങനെ കൊറോണ പടരുന്ന അവസ്ഥയാണ് ഉള്ളത്. കൊറോണ ഓണക്കാലത്ത് വളരെ പടർന്നു കഴിഞ്ഞു എന്നൊരവസ്ഥ വരുമ്പോൾ കൊറോണ രോഗം അതിജീവിച്ച ഞാൻ അതിനെക്കുറിച്ച് പറയുമ്പോൾ അതിന് പ്രസക്തി വളരെയേറെ കൂടുന്നുണ്ട് എന്നെനിക്കറിയാം. കൊറോണ ബാധിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. കൊറോണ പെട്ടെന്ന് പടരുന്ന രോഗമാണ്. പെട്ടെന്ന് നമ്മുടെ അമ്മയ്ക്കും നമ്മുടെ സഹോദരങ്ങൾക്കും നമ്മുടെ ഭാര്യയ്ക്കും കുട്ടികൾക്കും ഒക്കെ കൊറോണ ബാധിക്കാം. ഏറ്റവും ഒടുവിൽ എൻ്റെ ബന്ധുക്കളെപ്പോലും കൊറോണ ബാധിച്ച് കിടക്കുകയാണ്. കൊറോണ ബാധിച്ച് കിടക്കുന്നതിന് കാരണം മറ്റൊന്നുമല്ല, ഒന്ന് ബിവറേജസ് കോർപ്പറേഷനിലെ അനാസ്ഥ. ബിവറേജസ് കോർപ്പറേഷനിൽ സെക്യൂരിറ്റി ഉണ്ട്, പക്ഷെ അവന്മാരനുമില്ല. സെക്യൂരിറ്റി ഉണ്ട്, അവന്മാരനുമില്ല. അവന്മാർ വെളിയിൽ എവിടെയെങ്കിലും പോയി നിൽക്കും, ആൾക്കാർ പോയി വാങ്ങിച്ചുകൊണ്ട് പോകും. സെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു സംവിധാനം ബിവറേജസ് കോർപ്പറേഷനില്ല, ബെവ്കോയുമില്ല. മാത്രമല്ല, കൊറോണ ബാധിച്ച് ഇങ്ങനെ പിടഞ്ഞു മരിക്കുന്നവർ സൂപ്പർ മാർക്കറ്റിൽ പോകുന്നവരാണ്. സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ സൂപ്പർ മാർക്കറ്റിൽ അവിടെ ഒരു സെക്യൂരിറ്റി സംവിധാനമില്ല, അവിടെ യാതൊരു പോക്കുമില്ല, യാതൊരു നിയമവുമില്ല, യാതൊരു കോവിഡ് നിയന്ത്രിത മാർഗങ്ങളുമില്ല. പോലീസ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, അവർ ചെയ്യുന്നത് റോഡ് വഴി പോണവന്മാർക്ക് പെറ്റിയടിച്ചു കൊടുക്കുകയാണ്. റോഡ് വഴി പോകുന്ന ആർക്കായാലും അവർ പെറ്റി അടിച്ചു കൊടുക്കും. 500 രൂപ പെറ്റി അടിച്ചു കൊടുക്കും, 1000 രൂപ പെറ്റി അടിച്ചു കൊടുക്കും. പെറ്റി കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അമ്മ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇടും. ഇതൊക്കെയാണ് പോലീസ് ചെയ്യുന്ന നിയമങ്ങൾ. ചുരുക്കത്തിൽ കൊറോണ വ്യാപിക്കുന്നതിന് കാരണം ബിവറേജസ് കോർപ്പറേഷനിലെ തിരക്ക്, സൂപ്പർ മാർക്കറ്റുകളുടെ തിരക്ക്, അല്ലാത്ത മാർക്കറ്റുകളുടെ തിരക്ക്. എൻ്റെ വീടിനടുത്ത് തന്നെ പേട്ട മാർക്കറ്റുണ്ട്. ആ പേട്ട മാർക്കറ്റിൽ ഭയങ്കര തിരക്കാണ്. ആ ഭയങ്കര തിരക്കിൽ കൊറോണയെപ്പറ്റി ആരും മുൻകരുതൽ എടുക്കുന്നില്ല. ഇതൊക്കെയാണ് ഇപ്പോൾ പ്രശ്നമായി മാറിയിരിക്കുന്നത്. കൊറോണ വൻ ദുരന്തമായി മാറുന്നതിന് കാരണം ഇത്രയും കാരണങ്ങളാണ്. മാത്രമല്ല, ഇപ്പോൾ ബസ്സുകളില്ല, ബസ്സുകൾ കുറവാണ്. ബസ്സുകൾ കുറവായതിന് കാരണം അവർ പറയുന്ന പാസഞ്ചേഴ്സ് ഇല്ലാത്തതാണ്. അതൊക്കെ ശരിയാണ്, പക്ഷേ ബസ്സുകൾ കുറവായതിന് കാരണം കൊണ്ട് ഓട്ടോറിക്ഷയിൽ ഇടിച്ചു ഞെരുങ്ങി ആൾക്കാർ സഞ്ചരിക്കുന്നു. ഒരു ഓട്ടോറിക്ഷയിൽ എനിക്ക് തോന്നുന്നു രണ്ടു പേർക്ക് മാത്രമേ യാത്ര ചെയ്യാൻ ഇപ്പോൾ അനുവാദം ഉള്ളതെന്ന് തോന്നുന്നു. പക്ഷേ രണ്ടുപേരെന്നൊന്നുമല്ല, 4-5 പേരങ്ങ് ഇടിച്ച് കയറി ഓട്ടോയിൽ പോകുന്നു. ബസ് KSRTC ഒട്ടും ബസ് സർവീസ് നടത്തുന്നില്ല. അവർ പറയുന്ന അവർ നഷ്ടത്തിലാണ്. ചുരുക്കത്തിൽ ഓണക്കാലത്ത് കൊറോണ വർദ്ധിക്കാൻ കാരണം ജനങ്ങളുടെ പ്രശ്നമല്ല, സർക്കാരിൻ്റെ പ്രശ്നമാണെന്ന് എനിക്ക് പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ബിവറേജസ് കോർപ്പറേഷന് മുമ്പിൽ ക്യൂ നിയന്ത്രിക്കാൻ സെക്യൂരിറ്റി ഇല്ല. സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ അവന്മാർ ക്യൂ നിയന്ത്രിക്കുന്നുമില്ല. അതൊന്ന്. സൂപ്പർ മാർക്കറ്റുകളിൽ സെക്യൂരിറ്റിയേ ഇല്ല, ക്യൂ നിയന്ത്രിക്കുന്നില്ല. ബസ്സുകൾ ഫലപ്രദമായി മുന്നോട്ട് പോകുന്നില്ല. ഇത്രയും സാഹചര്യങ്ങളാണ് കൊറോണ പടരാനുള്ള സാഹചര്യങ്ങൾ.